കേൾക്കാൻ സാധിച്ചത്. ജനങ്ങളോട് അദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്? ജനങ്ങളോട് അദ്ദേഹം എന്തെല്ലാമായിരുന്നു സംവദിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള ഓർമ്മകളൊക്കെ ഞങ്ങളിലേക്ക് വരികയാണ്. അതായത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നൽകുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇല്ലെങ്കിലും ജനങ്ങളൊരു പ്രതീകാത്മകതയായി ഞങ്ങൾക്ക് തോന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ജനങ്ങളാണ് അദ്ദേഹം ആ ജനങ്ങളോട് എങ്ങനെയെല്ലാമായിരുന്നു പെരുമാറിയിരുന്നത്, ആ രീതിയിൽ പെരുമാറുന്നതിന് വേണ്ടി ഞങ്ങൾ അറിയാതെ തന്നെ അത്തരത്തിലുള്ള ഒരു ഓർമ്മകൾ ഞങ്ങളിലേക്ക് വരികയാണ്. അതൊരു അപൂർവമായ ഒരു സംഗതിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിരവധി വർഷങ്ങളാണല്ലോ ഒരു പിതൃതുല്യമായ രീതിയിൽ പൊന്നിനായ ജ്യേഷ്ഠനെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. പിതാവിൻ്റെ മരണ ശേഷം കുടുംബത്തിൻ്റെ തലപ്പത്ത് വന്ന അദ്ദേഹം, വാസ്തവത്തിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് നിർവഹിക്കാൻ അദ്ദേഹത്തിന് മറ്റു പല തിരക്കുകൾ കൊണ്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണെങ്കിലും ആ ഒരു കുറവ് ഒരിക്കലും ഞങ്ങൾക്കാർക്കും അനുഭവപ്പെട്ടിരുന്നില്ല. കാരണം കുടുംബനാഥൻ എന്നൊരു സ്ഥാനത്ത് വലിയൊരു തണലായി അദ്ദേഹമുണ്ട് എന്നുള്ള ആ ചിന്തയിൽ പല കാര്യങ്ങളും, കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് അനുജന്മാർക്ക് തന്നെ സ്വയം ചെയ്യുവാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് നോക്കാൻ കഴിയാത്ത തിരക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന് നോക്കാൻ കഴിയാത്ത ആ കുറവ് ഞങ്ങൾക്കെല്ലാം തന്നെ നികത്തുവാനും സാധിച്ചിരുന്നു. ഏറ്റവും വലിയ ഒരു സംതൃപ്തി എന്നുള്ളത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അത് വിമർശനപരമായിട്ട് തന്നെ അതിനെ വിലയിരുത്താൻ ഉള്ള ഒരു അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. കാരണം ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളോട് മുഖം നോക്കാതെ പറയുവാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. മതരാഷ്ട്രീയ രംഗത്തുള്ള ഒട്ടനവധി പേർ രാജ്യത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് എല്ലാമുള്ള നേതാക്കൾ അവിടെ വരികയുണ്ടായി. അവർക്കൊക്കെ പാപ്പ സന്തോഷവും അതുപോലെ അവരുമായുള്ള സമീപനങ്ങൾ പാപ്പ അവരെ തൃപ്തിപ്പെടുത്തുകയും അവരുമായി സ്നേഹം പങ്കിടുകയും അവരുമായി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ബന്ധങ്ങൾ ദൃഢമാക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് UAE മതകായ ഉപദേഷ്ടാവ് അലിയുൽ ഹാഷിമിയുടെ മായുള്ള ബന്ധം, അദ്ദേഹം ഇവിടെ വന്നാൽ ബാപ്പയെ കാണാതെ പോകാറില്ല. അങ്ങനെ സ്ഥിരമായി വരുന്ന ഒട്ടനവധി നേതാക്കന്മാരുണ്ടാകുന്നു. കലാലയങ്ങളിൽ പോയി പഠിച്ച് നേടുന്ന ബിരുദവുമായി വന്നുകൊണ്ട് ലോകത്ത് നന്മകൾ ചെയ്യുന്നു. അതിലപ്പുറം ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിലേറെ പ്രചോദനം നൽകിക്കൊണ്ട് നന്മകൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം ഞങ്ങൾ വാപ്പയുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ മകനായി ജനിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമാണ്. അതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അംഗീകാരവും സ്നേഹവും ആദരവും ഒക്കെ തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് കടപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഏത് തിരക്കിനിടയിലാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്നേഹം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടാനുള്ള സ്നേഹം, പേരമക്കൾക്ക് എല്ലാവരുമായും വളരെ അധികം സ്നേഹം കൊടുക്കുകയും ഏത് തിരക്കിനിടയിലും ഞങ്ങൾ ഒരു കൺസേൺ എല്ലാവരുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ ഉമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിമാർ ബന്ധപ്പെട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഏത് തിരക്കിലാണെങ്കിലും അത് അതിൻ്റേതായ ഉത്തരവാദിത്തോടു കൂടി ബോധത്തോടു കൂടി എടുത്തുകൊണ്ട് പ്രാധാന്യത്തോടെ എടുത്തുകൊണ്ട് അതിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പരിഹാരമുണ്ടാക്കിയ ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് വാപ്പ നീങ്ങാറുള്ളത്. മരുമകളെ ഞാൻ സമ്മതിച്ചു. പണ്ട് അമ്മയിൽ അരച്ചുണ്ടാക്കുന്ന അതേ സ്വാദ്, എല്ലാറ്റിനും പഴമയുടെ അതേ രുചി. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പിന്നെ
ഇക്കാലത്ത് അമ്മയിലരച്ച ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കല്ലേ, അത് എന്റെ മിടുക്കല്ല. പുതുമക്കാർ പോലും കൊതിച്ച പഴമയുടെ രുചി സമ്മാനിച്ചതേ ഇവനാ. മലയിൽ കറി പൗഡർ നിർമ്മാണം തൊട്ട് നിങ്ങളുടെ രുചി അറിയുന്നത് വരെ ഉന്നത മൂല്യങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നം മലയിൽ കറി പൗഡർ, എ പ്രോഡക്റ്റ് ഓഫ് മലയിൽ ഗ്രൂപ്പ്. ആനക്കച്ചേരി ജ്വല്ലേഴ്സ്, വിശ്വസ്തത കാരണം ജനലക്ഷങ്ങൾ ഓർത്തിരിക്കുന്ന നാമം. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കുതിരക്കുളമ്പടിയും ബൂട്ടുകളും ബയണറ്റുകളും പ്രകമ്പനം കൊള്ളിച്ച മലപ്പുറത്തിന്റെ മണ്ണിൽ പിറന്ന് മലയാളിയുടെ, ഇന്ത്യയുടെ, ലോകത്താകമാനം ചിതറിക്കിടക്കുന്ന മനുഷ്യസ്നേഹികളുടെ മിശിഹയായി വളർന്ന ഈ വിശ്വപൗരൻ ഇനി ജനമനസ്സുകളിലെന്നും ജ്വലിക്കുന്ന ഓർമ്മ. നൂറ്റാണ്ടിന്റെ ഇതിഹാസ പുരുഷൻ, ആദർശത്തിൻ്റെ ആൾ രൂപം, സ്നേഹത്തിൻ്റെ നിറകുടം, വിനയത്തിൻ്റെ മാതൃക. കടലുണ്ടിപ്പുഴയുടെ ഓളങ്ങളെപ്പോലും മരവിപ്പിച്ചു ആ മഹാ തേജസ്വിയുടെ മരണവാർത്ത. ഇനി ജനമനസ്സുകളിലെന്നും മായാതെ, മങ്ങാതെ, സ്നേഹജേതാവായി ജീവിക്കും മഹിത പാരമ്പര്യമുള്ള കൊടപ്പനക്കൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. സഹിക്ക് ചേരും കൊടപ്പനക്കലെ ഭവനം മാത്രം സ്മരണയായി, സകല കേസ് വിചാരണ ചെയ്യും കോടതി പീഠം കേഴുകയായി. സഹസ്രദണ്ണം ഭ്രാന്തുക മാറ്റും മഹാന സയ്യിദ് മർഹൂമായി. ആഹൽ ബൈത്തിലെ അംബുജമേനി ആഴം കബറിൽ മറഞ്ഞു പോയി. മാസം കണ്ടാലും നിങ്ങൾ കണ്ടില്ലെന്നാലും ആരോടും മിണ്ടാൻ പോകേണ്ട, ആ സംഗതി നിങ്ങൾ ആരോടും ചെന്ന് പറയേണ്ട. എന്റെ ആവിനാ നിനക്ക്